വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളത്തെ ഒരു ചെറിയ അല്ലെങ്കിൽ വലിയ ഗ്യാപ്പ് എന്ന് പറയാം, ഗ്യാപ്പിന് ശേഷം നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മഴയുടെ സമയമാണ്, എല്ലായിടത്തും കേരളത്തിൻ്റെ എല്ലായിടത്തും പൊതുവെ മഴയാണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തോട്, ആറ്, പുഴ അവിടെ എല്ലാം നല്ല പോലെ വെള്ളമുണ്ട്. ഈ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മീൻ, അതായത് പുഴമീൻ കിട്ടാൻ നല്ല ചാൻസ് ഉള്ള സമയമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെ, നമ്മൾ ഇന്നൊരു മീൻ പിടിക്കാൻ പോകുന്ന ഒരു വ്ളോഗ്. അത് ചൂണ്ടയിട്ടൊന്നുമല്ല, നമ്മൾ വല വീശിയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ നടന്ന് നടന്ന് ആ കറക്റ്റ് സ്പോട്ടിൽ എത്തി. അപ്പോൾ നമുക്കിനി നേരെ ഒട്ടും സമയം കളയാതെ മീൻ പിടിക്കുന്ന കാഴ്ചകളിലേക്ക് പോകാം. പറയുവാൻ നമുക്ക് വളരെ അധിക ക്ഷമയൊക്കെയുള്ള വേണ്ടൊരു പരിപാടിയാണ് ഈ മീൻ പിടുത്തം. കാരണം ചിലപ്പോൾ ഒന്നാമത്തെ വലയിട്ടിൽ നമുക്ക് മീൻ കിട്ടിക്കോളണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടും. അപ്പം നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. മീൻ കിട്ടണമല്ലോ, മീൻ കിട്ടാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഒരു ലൊക്കാലിറ്റിയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ തോടിൻ്റെ അവിടെ കുറേ പോളയുണ്ട്, ഫുൾ പോള ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ അപ്പുറ സൈഡ് എന്ന് പറയുമ്പം പാടമാണ്, കൃഷിയൊന്നും ഇപ്പോൾ കൃഷി കഴിഞ്ഞ സമയമാണല്ലോ. അപ്പോൾ നമുക്കിതാ വീണ്ടും നമ്മുടെ മീൻ പിടിക്കലിൻ്റെ ആ വീഡിയോ കാണാം. കുറേ നേരം നമ്മളിവിടെ നോക്കിയെങ്കിലും നമുക്ക് ഒരുപാട് മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിതാ പതുക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തോട്ടിൻ്റെ സൈഡിൽ കൂടെ ആട്ടോ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഈ തോട് ഫുള്ള് എന്താ പോളയാണ്. പക്ഷെ ഇത് കാണാൻ ഭയങ്കര രസമാട്ടോ, നമുക്ക് കാണാൻ ഭയങ്കര രസമാണ്. അത് അവിടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, വെള്ളം തേയ് സംഭവം കിടക്കുന്നത്. പക്ഷെ കാഴ്ച നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ല ഭംഗി അത് കാണാൻ. പിന്നെ ഇതാ തോണ്ട സൈഡ് ഒരു വലിയ മാവുണ്ട്, മാവ് നിറച്ച് മാങ്ങയാണ്. നമുക്ക് എത്രത്തോളം മാങ്ങ കാണാൻ പറ്റും എന്നെനിക്കറിയില്ല, പക്ഷേ നല്ല മാങ്ങയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽപ്പുണ്ട്. മാങ്ങ നല്ല ഉപ്പൊക്കെ കൂട്ടി കഴിക്കാനും അതും അടിപൊളിയാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സൈഡിൽ കുറേ ചെത്തി, അങ്ങനെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ആക്ച്വലി ഇതല്ല ശരിക്കുള്ള വഴി, ഇതിപ്പോൾ ഇങ്ങനെ ആൾക്കാരൊന്നും പോകാത്തത് കൊണ്ട് ഇങ്ങനെ കാട് കയറി കിടക്കുകയെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കിങ്ങനെ തോണ്ട സൈഡിലൂടെ നടന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. Thank you.
നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ മീൻ പിടുത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇത്രയുമാണ് നമുക്ക് കിട്ടിയ മീൻ. ഒരുപാടൊന്നുമില്ല, എന്നാൽ അത്യാവശ്യത്തിനുണ്ട് താനും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.